ഹായ് എവ്രിവൺ, ജുബൈർ ലോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്റ്റേ എക്സ്പീരിയൻസുമായിട്ടാണ്. കൊച്ചിയിലെ വൺ ഓഫ് ദ ഫൈവ് സ്റ്റാർ ഹോട്ടലായുള്ള ഗ്രാൻഡ് ഹയാത്തിലെ വൺ നൈറ്റ് സ്റ്റേയും അതോടൊപ്പം ബാക്കിയുള്ള വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന എൻട്രൻസ് തന്നെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് ആണ്. എൻട്രൻസ് കഴിഞ്ഞ് ലോബിയിൽ എത്തുമ്പോൾ വെരി സ്പേഷ്യസ് ആൻഡ് ലക്ഷറി ഫീലോടുകൂടി ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടാണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്തേക്കുന്നത്. ലോബിയിൽ നമ്മൾ ഫസ്റ്റ് വെൽക്കം ചെയ്യുന്നത് ഈ ബഞ്ച് ഓഫ് ഫ്രഷ് ഫ്ലവേഴ്സിന്റെ ഒരു ടേബിൾ സെറ്റ് ആണ്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫ്രഷ് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാണ്, ലോബിയുടെ പല ഭാഗങ്ങളും ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് മെറ്റൽ ജാലി കട്ടിയിലാണ്. എൻട്രൻസിന്റെ റൈറ്റ് സൈഡിൽ റിസപ്ഷൻ ഏരിയയും അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ വെയിറ്റിംഗ് ലോഞ്ച് ആയിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. റിസപ്ഷൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂം കിട്ടിയിരിക്കുന്നത് സെവൻത് ഫ്ലോറിലായിരുന്നു. ലിഫ്റ്റ് ഇറങ്ങി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലെ പാസേജുകളിലാണ് റൂം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം 703 ആയിരുന്നു. ഇനി നമുക്ക് റൂം വിശേഷങ്ങൾ കാണാം. റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വാർഡ്രോബും അതോടൊപ്പം തന്നെ കോഫി മേക്കിംഗ് ടേബിളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാസേജിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാഷ്റൂമിലേക്കുള്ള ഡോറും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കിങ് സൈസ് ബെഡും ബെഡ് സൈഡ്സും അതോടൊപ്പം തന്നെ ബെഡ് ബെഞ്ചും ലോങ് ചെയറും റൈറ്റിംഗ് ടേബിളും റൈറ്റിംഗ് ചെയർസും ഒക്കെ ആണ് റൂമിലുള്ള അതർ ഫർണിച്ചേഴ്സ്. പിന്നെ നമ്മൾ മെയിൻ അട്രാക്ട് ചെയ്യുന്ന ഈ ലോങ് ഗ്ലാസ് വിൻഡോയിലുള്ള ഈ വ്യൂ ആണ്. ഒരു ലോങ് ഗ്ലാസ് വിൻഡോ ആയതുകൊണ്ട് തന്നെ പുറമേയുള്ള വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഈ വാഷ്റൂം പാർട്ടീഷൻ ആണ്. ഒരു ഗ്ലാസ് പാർട്ടീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്നും വാഷ്റൂമിൽ നിന്നും ഒരേ രീതിയിൽ വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഷ്റൂമിലെ ഷവർ ഏരിയയും ടോയ്ലറ്റ് ഏരിയയും ബാത്ത്ടബ് ഏരിയയിലും ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൂം ചെക്ക് ഇൻ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമ്മൾ ആദ്യം ചെന്നിരുന്നത് ടോപ്പ് ഫ്ലോറിലെ വ്യൂ ആസ്വദിക്കാനായിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് വ്യൂവും കായലിന്റെ വ്യൂവും അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. ഹയാത്ത് ഹോട്ടലിന്റെ മൂന്ന് റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഈ കാണുന്ന കോളനി ക്ലബ് ഹൗസ് ആൻഡ് ഗ്രിൽ. ഇത് ആക്ച്വലി ടോപ്പ് ഫ്ലോറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് അവൈലബിൾ ആയിരിക്കുന്ന റെസ്റ്റോറൻറ്റ് തായ്സ് ഹോളാണ്. ഇത് ആക്ച്വലി ഗ്രൗണ്ട് ഫ്ലോറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലോബിയുടെ സെയിം ഫ്ലോറിലായിട്ട് മലബാർ കഫേ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ്. ഇനി അടുത്തായി നമ്മൾ പോകുന്ന ഇവിടെ ഔട്ട്ഡോർ ഏരിയയിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ പൂളും അതുപോലെ തന്നെ പ്ലേ ഏരിയയും പിന്നെ ഒരുപാട് വാക്കിംഗ് ഏരിയ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊച്ചിയിലെ മറ്റ് ഹോട്ടൽസ് കമ്പയർ ചെയ്യുമ്പോൾ ഹയാത്ത് ഹോട്ടലിന് ഔട്ട്ഡോർ സ്പേസ് ഒരുപാട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹയാത്ത് ഹോട്ടലിലെ ഗസ്റ്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹൗസ് ബോട്ട് സർവീസും ഇവിടെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗസ്റ്റിന് സൈക്കിൾ റൈഡ്സും അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ പൂളിന് പുറമെ ഇവിടെ ഇൻഡോർ പൂളും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഫിറ്റ്നസ് സെന്ററും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെയിം ഫ്ലോറിലായിട്ടാണ് സ്പായും ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹയാത്ത് ഹോട്ടലിലെ ഇൻഡോർ ഔട്ട്ഡോർ വിശേഷങ്ങൾ. റെസ്റ്റോറൻറ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ദിസ് ഇസ് മീ ജുബൈർ. Bye-bye.